நின்றேறு
നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം ബഹുത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന പ്രഭാത വന്ദനമെന്ന അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ പ്രഭാത വന്ദനവും അറിയിക്കുന്നു. പിന്നെയും നമുക്ക് ഒരു പുതിയ പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കുന്ന പോലെ എത്രയോ പേര് വലിയ പ്രതീക്ഷയോടെ വലിയ സന്തോഷത്തോടെ രാത്രിയിലേക്ക് പ്രവേശിച്ചെങ്കിലും പ്രഭാതം കാണാൻ കഴിയാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഹോസ്പിറ്റലൈസ് ചെയ്തവരുണ്ട്, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരുണ്ട്, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരുമുണ്ട്. ദുഃഖത്തിലിരിക്കുന്നവരെയൊക്കെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്ന് നമ്മളോട് കരുണ കാണിച്ച് നമ്മളോട് നമുക്ക് അല്പം കൂടെ നമ്മുടെ സമയം നീട്ടി തന്നല്ലോ, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിപ്പാൻ കൃപ തന്നല്ലോ, വളരെ നന്ദിയോടെ ദൈവത്തോടുള്ള എല്ലാ സ്നേഹത്തോടും കൂടെ നമുക്ക് ഈ പുതിയ പ്രഭാതം ആരംഭിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന് മുൻപാകെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാൻ ഇടയാക്കുന്നത് ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തിൽ നിന്നൊരു വാക്യം, വളരെ പരിചയമുള്ളൊരു വാക്യം വായിച്ച് കേൾപ്പിച്ച് ചില ആലോചനകൾ നമുക്ക് ഒരുമിച്ച് പ്രഭാത സന്ദേശം എന്ന നിലയിൽ കേൾക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 5:24 5:24 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണിത്. ഹാനോക്കിൻ്റെ ജീവചരിത്രം 5:21-24 ഈ വാക്യങ്ങളിൽ, ഈ 4 നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഹാനോക്ക് സുപരിചിതനായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംക്ഷിപ്തമായി പറയാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തിന് വേണ്ടി നടന്നു. 3, ഹാനോക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നടന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇത് കുറേക്കൂടെ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഹി വാക്ക് വിത്ത് ഗോഡ്, ഹി വാക്ക് ഫോർ ഗോഡ്, ഹി വാക്ക് ടു ഗോഡ്. അതാണ് ഹാനോക്കിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ആമോസിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 3:3 അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്നവിടെ വായിക്കുന്നുണ്ട്. രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് നടക്കണമെന്നാണ്. അവരൊരുമിച്ച് നടക്കണം. ചിലപ്പോൾ അവരുടെ പഴയ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ആ യുവാവ് വളരെ സ്പീഡ് നടക്കുന്ന ഒരാളായിരിക്കും, യുവതി വളരെ പതുക്കെ, സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണല്ലോ, പതുക്കെ സ്ലോ ആയിട്ട് നടക്കുന്നവരായിരിക്കും. പക്ഷെ ഇവർ ഒരുമിച്ച് നടക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. കുടുംബജീവിതത്തിനും പ്രയോജനമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് വാക്ക് പറയാം. അപ്പോൾ എന്ത് ചെയ്യണം അവർക്ക് ഒരുമിച്ച് നടക്കണമെങ്കിൽ? ആ സ്പീഡ് നടക്കുന്ന ആ യുവ സഹോദരൻ, വിവാഹം കഴിച്ചല്ലോ, ഭാര്യയെ ഓർത്ത് ആ സ്പീഡ് അങ്ങ് കുറയ്ക്കണം, പരമാവധി കുറയ്ക്കണം. സഹോദരി എന്ത് ചെയ്യണം? യുവ സഹോദരി എന്ത് ചെയ്യണം? ആ എൻ്റെ ഭർത്താവ് ഞാൻ നടക്കുന്ന സ്പീഡിലേക്ക് വരട്ടെ എന്ന് ചിന്തിക്കാതെ പുള്ളിക്കാരി അല്പം കൂടെ സ്പീഡ് കൂട്ടണം. പണ്ട് ഞാനിങ്ങനെ നടന്ന്, എന്നും ഞാൻ അങ്ങനെ നടക്കുമോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്പം കൂടെ അങ്ങോട്ട് സ്പീഡ് കൂട്ടണം. അപ്പോൾ അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോൾ രണ്ട് പേർക്കും ഒരുമിച്ച് നടക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും പറ്റുന്നത് എന്നാണെന്നറിയാമോ? ഭാര്യ വിചാരിക്കാം എൻ്റെ സ്പീഡിലേക്ക് അദ്ദേഹം വരട്ടെ, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് അതുപോലെ, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കൂടെ വരട്ടെ, എൻ്റെ കൂടെ വേഗം നടക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പറ്റിയല്ല, രണ്ട് പേരും അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കുടുംബജീവിതം അനുഗ്രഹമായി പോകും. ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഒരുമിച്ച് നടക്കണം, എന്നും ഒരുമിച്ച് നടക്കണം. ആദ്യകാലത്തൊക്കെ ചിലരൊക്കെ ഒരുമിച്ച് നടക്കും, കുറേ കഴിയുമ്പോൾ പിന്നെ നടപ്പിൻ്റെ അകലമൊക്കെ കൂടിക്കൂടി വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത് നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ദൈവവും അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളും അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണോ? അങ്ങനെയല്ല. ദൈവത്തിനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ദൈവം അഡ്ജസ്റ്റ് ചെയ്യത്തുമില്ല, ചെയ്യാൻ പാടില്ലാത്തതുമാണ്. നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മളെല്ലാ നിലയിലും
അഡ്ജസ്റ്റ് ചെയ്ത് ഏതൊക്കെ നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ആവശ്യമോ ആവശ്യമായത് എന്തൊക്കെ ഒഴിവാക്കണോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാം ദൈവത്തോടുകൂടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറയരുത്, നടക്കുന്നതല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. നമ്മൾ എബ്രായ ലേഖനം 13:5 ആ വാക്യം നമ്മൾ സാധാരണ പറയുന്നതിൻ്റെ 2 മാത്രമേ അധികം പേരും പെട്ടെന്ന് ഓർക്കാറുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ കൈവിടിച്ച്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കൈവിടിച്ച് നടത്തുന്നു എന്നാണ്. ശരിയാണത്, കൈവിടിച്ച് നടത്തുന്നു. പക്ഷെ അതിന് തൊട്ട് മുൻപ് ആ വാക്യം മുഴുവനായിട്ട് വായിച്ചാൽ അത് ഇങ്ങനെയാണ്, നിങ്ങൾ ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിപ്പീൻ എന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്നാ അതിൻ്റെ മുഴുവനും കൂടെ വായിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹമുള്ളവരെ കൊണ്ട് ദൈവത്തിന് കൂടെ നടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തവരെയും കൊണ്ട് ദൈവത്തിന് കൂടെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പറയും, നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ നിലയിലും പ്രയോജനപ്പെടണം. എല്ലാവരും ഞാൻ പറയും, നമുക്കുള്ള ആരോഗ്യം, ഉള്ള സൗന്ദര്യം, ഉള്ള നിറം, ഉള്ള കഴിവ്, ഉള്ള മക്കൾ, ഉള്ള ഭാര്യ, ഉള്ള ഭർത്താവ്, അതിലൊക്കെ തൃപ്തിപ്പെടാൻ കഴിയണം. ഉള്ള സമ്പത്ത്, ഉള്ള വീട്, ഉള്ള വാഹനം, അങ്ങനെ എന്തെല്ലാം പറയാം, അങ്ങനെ വേണം ദൈവമക്കൾ. കാരണം ദൈവമാണല്ലോ നമുക്ക് തരുന്നത്, നമ്മുടെ ആവശ്യം അറിഞ്ഞാണ് തരുന്നത്, നമുക്കത് മതി, അതാണ് നമുക്ക് അനുഗ്രഹം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരെയും കൊണ്ട് മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തോടുകൂടെ നടക്കത്തക്കോണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണമോ അതൊക്കെ ക്രമീകരിച്ചോണം. ഇല്ലാതെ നമ്മുടെ സൗകര്യം പോലൊക്കെ നടന്ന് ദൈവത്തോട് നടക്കാൻ പറ്റുകയില്ല. ഇതാണ് അവിടെ കാണുന്നത്. ഇനി ഹാനോക്കിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചാലും 5 ഉൽപ്പത്തി 5:21-24 വായിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ കാണാം, ഹാനോക്ക് എന്നു മുതലാണ് നടന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. തൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ നടക്കാൻ തുടങ്ങി. 65 വയസ്സിൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നവൻ്റെ പേര് മെത്തൂശലായ എന്നാണ്. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. അവിടെ ചില ആലോചനകളുണ്ടെങ്കിലും എല്ലാം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ദൈവത്തോടുകൂടെ നടന്നു തുടങ്ങുന്ന ഒരു ദിവസമുണ്ട്, ഒരു തുടക്കമുണ്ട്. എന്താ അത് പറയാൻ കാര്യം എന്നറിയാമോ? ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, പിന്നെ ഞങ്ങൾ പണ്ട് ഇതിലാണ്, പണ്ട് മുതലേ ഞങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സഭയിലാണ്, ജനനം മുതലേ ഞങ്ങൾ ഇതിലാണ്. അങ്ങനെയില്ല, നമ്മൾ ജനിക്കുമ്പോൾ മുതലേ ഒന്നും ദൈവത്തോടുകൂടെ അല്ല നടക്കുന്നത്. ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാനത് ഏറ്റവും ലളിതമായി ഇങ്ങനെ പറയട്ടെ, എന്ന് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുമോ അന്ന് മുതലാണ് നടക്കുന്നത്. അല്ലാതെ ജനിച്ചപ്പോൾ മുതലേ നടക്കുന്നില്ല. അത് ഇനിയും ഈ ഭൂമിയിൽ പേര് വിളിക്കുന്ന പല സഭകളുണ്ട്, അതിൽ ഏത് സഭയിൽ പെട്ട ഒരാളിൻ്റെ കുടുംബത്തിൽ ജനിച്ചാലും ദൈവത്തോടുകൂടെ നടക്കുന്നില്ല. ദൈവത്തോടുകൂടെ നടക്കുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, ദൈവമകനായി തീരുന്നത്. തുടർന്ന് കർത്താവിൻ്റെ കൽപ്പന, അനുഷേദ്യ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ച്, സേവിച്ച്, ആരാധിച്ച് പോകുമ്പോഴാണ് ദൈവത്തോടെ നടക്കുന്നത്. അപ്പോൾ ഒരു തുടക്കമുണ്ട്. പിന്നെ എന്നാ അത് അവസാനിക്കുന്നത്? ഹാനോക്കിൻ്റെ ജീവിതത്തിന് ദൈവത്തോടു കൂടെയുള്ള നടപ്പ് അവസാനിച്ചത് ഹാനോക്കിനെ ദൈവം എടുക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാന ശ്വാസം വരെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുന്നെങ്കിൽ അപ്പോൾ വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ, അതുവരെയും നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ നമ്മൾ ഓർത്തു നമ്മൾ എന്തൊക്കെ അതിനുവേണ്ടി ക്രമീകരിക്കണമോ അതെല്ലാം ചെയ്തോണം. അടുത്തതായിട്ട് നമ്മൾ അവിടുന്ന് കാണാൻ കഴിയുന്നത് എത്ര നാൾ നടന്നെന്നുള്ളതാണ്. ഹാനോക്ക് എത്ര നാൾ നടന്നു? നമ്മളവിടെ വായിക്കുന്നത് 300 നടന്നു. അയ്യോ, ദൈവത്തിൻ്റെ സ്തോത്രം, 300 നടന്നുവെന്ന്. അപ്പം നമുക്ക് തോന്നുന്നു, അയ്യോ 300 ഒരാളിൻ്റെ കൂടെ നടക്കാൻ കഴിയുമോ എന്ന്. നമ്മൾ കഴിഞ്ഞ അല്പം മുമ്പ് നമ്മൾ ചിന്തിച്ചപ്പോൾ ഓർത്തല്ല, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ആദ്യമൊക്കെ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടന്നാലും കുറേ കഴിയുമ്പോൾ പിന്നെ ഈ അകലം കൂടി കൂടി കൂടിയൊക്കെ വരുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഞാനിങ്ങനെ പറയട്ടെ, ഈ ലോകത്തിൽ ഏത് മനുഷ്യൻ്റെ കൂടെ നടന്നാലും കുറേ കഴിയുമ്പോൾ അടുത്ത് നടന്നു തുടങ്ങുമ്പോഴാണ് ശരി സ്വഭാവം മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യത്തിലും ഒത്തുപോകാൻ കഴിയുകയില്ല, നമുക്ക് അകലം കൂട്ടേണ്ടി വരും, കൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലോകത്തിൽ ഏത് മനുഷ്യരായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ കൂടെ നടന്നാൽ, സാക്ഷാൽ ദൈവത്തോടൊപ്പം നടന്നാൽ, ഓരോ ദിവസവും നമുക്ക് കൂടുതൽ അടുത്ത് നടക്കാൻ തോന്നും. പറ്റി
ചേർന്ന് നടക്കാൻ തോന്നും. കാര്യം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധി, നമ്മുടെ കർത്താവിൻ്റെ നിഷ്കളങ്കത, നമ്മുടെ കർത്താവിൻ്റെ കരുതൽ, നമ്മുടെ കർത്താവിൻ്റെ ദയ, കരുണ, കൃപ, ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം, 300 സംവത്സരമൊക്കെ 300 സെക്കൻഡായിട്ടേ തോന്നുകയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നമ്മൾ കർത്താവിനോട് ചേർന്ന് അങ്ങ് നടക്കുകയാണ്. അങ്ങനെയാണ് നടക്കേണ്ടത്. ഇവിടെ ഹാനോക്കിന് 300 വർഷം തന്നോടുകൂടെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൂടെ ഉണ്ട്, എല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് സാവകാശമില്ല. എന്താണെന്നറിയാമോ, കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാക്ക് മാറിപ്പോകരുത്. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, കർത്താവിൻ്റെ ആ കാൽച്ചുവട് പിന്തുടർന്ന് അങ്ങ് നടന്നോണം. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പലപ്പോഴും നമ്മൾ ഓർക്കുന്ന പിന്മാറരുത് എന്നുള്ളത് പലപ്പോഴും ഓർക്കുന്നത്, അത് പാടില്ല, പിന്മാറിപ്പോകരുത്. പക്ഷെ പിന്മാറുക മാത്രമല്ല, ഇടത്തോട്ടോ വലത്തോട്ടോ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ഓർക്കുന്നുണ്ട്. ഷൈനി എബ്രഹാം എന്ന് പറയുന്ന ഒരു വലിയ ഓട്ടക്കാരി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും, പണ്ട് ഒരു പിന്നെ ഓട്ടത്തിൽ ഓടിയിട്ട് ഒന്നാമത് എന്നും അനൗൺസ് ചെയ്തു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രാക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനവും കിട്ടിയില്ല. ഓർമ്മയെ കാണുമല്ലോ, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാക്ക് മാറരുത്. ഏതാ നമ്മുടെ ട്രാക്ക് എന്നറിയാമോ, നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ദൈവവചനമാണ്. വചനത്തിൻ്റെ ട്രാക്ക് മാറാതെ വചനത്തിലൂടെ തന്നെ നമ്മൾ ഓടുമ്പോൾ, വചനത്തിലൂടെ തന്നെ നമ്മൾ നടന്നെങ്കിൽ മാത്രമേ കർത്താവിനോട് നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നടന്നാൽ എന്താ ഗുണമെന്നറിയാമോ, ദൈവത്തിൻ്റെ ഹൃദയം നമുക്കറിയാം, ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലോചന നമുക്കറിയാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്കൊക്കെ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, അതാണ് നമുക്കറിയേണ്ടത്. നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ട്. നമ്മൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാനിങ്ങനെ പറയാം, 100% പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. നമ്മുടെ സ്വന്തം ചിന്തയ്ക്ക് ആലോചനയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നത്, എന്നാൽ ദൈവഹിതപ്രകാരം ചെയ്യുന്ന ഒന്നും നമ്മൾ ഫെയിലറായി പോകത്തില്ല, പരാജയപ്പെടത്തില്ല. എന്താ കാര്യം എന്നറിയാമോ, ആദിയിലെ അന്തമറിയുന്ന ദൈവമാണ്. നമ്മുടെ നന്മയ്ക്കുള്ളത് എന്തെന്ന് ശരിക്കറിയുന്നത് ദൈവം മാത്രം, നമുക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അറിയുമ്പോൾ അത് നമുക്ക് നന്മയ്ക്കുള്ളതായിരിക്കും, അനുഗ്രഹത്തിനുള്ളതായിരിക്കും. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമറിയാം, ദൈവത്തിൻ്റെ ഹൃദയം അറിയാം. ഇവിടെ നമ്മൾ ഈ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വാക്യം വായിക്കുന്നില്ല, ഞാൻ അവിടുത്തെ കണ്ടൻറ് മാത്രം, ആശയം മാത്രം പറയാം. യൂദ പിന്നെ ആദാം മുതൽ 7-ാമനാണെന്ന് പറഞ്ഞിട്ട് യൂദയുടെ ലേഖനം 14-ാം വാക്യവും 15-ാം വാക്യവും വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ടവരെ വിധിപ്പാനായി ലോകത്തിലേക്ക് വരുന്ന കാര്യം ഹാനോക്ക് പ്രവചിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലൊന്നും അത് എഴുതിയിട്ടില്ല, പക്ഷേ പുതിയ നിയമത്തിൽ യൂദയുടെ ലേഖനത്തിലാണ്. ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതിയാണത്. 1000 വിശുദ്ധ ദൂതന്മാരുമായി, ഇതിപ്പോൾ മന്ത് ഓഫ് ഹോപ്പാണല്ലോ, അല്ലെങ്കിൽ പ്രത്യാശോത്സവത്തിൻ്റെ മാസമാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൂതുകളെല്ലാം അതാണ്, അനുഗ്രഹീതമായ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആ നിലയിൽ ഓർക്കുക, നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മളെ ചേർത്ത് 7 വർഷം കഴിഞ്ഞ് കർത്താവ് നമ്മളും കൂടി ഒരുമിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ഹാനോക്കറിഞ്ഞു? ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ആ ചങ്കിടിപ്പ് മനസ്സിലാകുക മാത്രമല്ല, ആ മാറോട് ചേർന്നിരിക്കുമ്പോൾ ആ ഹൃദയത്തിലെ ആലോചന നമുക്കറിയാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായിരിക്കും. ഞാൻ ഇന്നത്തെ ഈ പ്രഭാത വന്ദനത്തിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്, ആലോചന അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ദൈവത്തോടുകൂടെ നടന്ന് എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കണമോ, ഈ രാവിലെ നമുക്കൊരു തീരുമാനം എടുക്കണം, എടുക്കാം, എടുക്കണം. അത് ഒത്തിരി അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ആലോചന അറിയാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എടുത്ത എത്രയോ ചിന്തകൾ, ആലോചനകൾ പരാജയപ്പെട്ടു പോയി, തീരുമാനങ്ങൾ പരാജയപ്പെട്ടു പോയി, വലിയ നഷ്ടവും കഷ്ടവും ഒക്കെ അതിനാൽ വന്നില്ലേ. ഇനി അതൊന്നും വരാതിരിക്കട്ടെ, ദൈവത്തോട് ചേർന്ന് നടന്ന്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. നമുക്കിഷ്ടമുള്ളതെല്ലാം കൂടെ കൊണ്ടൊന്നും നടക്കാൻ പറ്റുകയില്ല. എല്ലാം വിട്ടുകളയണമൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിനോട് ചേർന്ന് ആ പാദത്തെ പിന്തുടർന്ന് വചനത്തിൻ്റെ ട്രാക്കിലൂടെ നമ്മളങ്ങ് സഞ്ചരിച്ച് പോവാം കർത്താവിനോട് ചേർന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയം നമുക്കറിയാം, ആലോചനകൾ നമുക്ക് കിട്ടും, ഹിതം കിട്ടും. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഈ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഈ എളിയവൻ അത് ഗ്യാരണ്ടി പറയുന്നു. അങ്ങനൊരു തീരുമാനം എടുത്താലോ, കർത്താവിനോട് ചേർന്ന് നടക്കുക, ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കുക, ദൈവജനത്തിൻ്റെ ട്രാക്കിലൂടെ നടന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടുവാൻ
സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാത സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളൊരു ഗാനം കേൾക്കാൻ പോവുകയാണ്. പതിവായിട്ട് ഞാൻ പറയുന്ന പോലെ കുറഞ്ഞ പക്ഷം ന്യൂഷ അറിയാത്ത ഒരു പാട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ച് ഹൃദയത്തിൽ ഒന്ന് സംഗ്രഹിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ പ്രഭാത വന്ദന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഉള്ള നാളുകൾ നിനക്കാ, ഇനി എൻ്റെ ജീവിതം.
പിതാവായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ദൈവത്തോടൊരു നടക്കത്തക്ക ഗുണം തൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ക്രമീകരിച്ചു. ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിയുവാൻ ഇടയായി. ഒടുവിൽ ദൈവത്തിലേക്ക് എടുക്കപ്പെടത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി സ്തോത്രം. കർത്താവെ, വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ പാതയിലൂടെ ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ്, ഹൃദയത്തിലെ ആഗ്രഹങ്ങളറിഞ്ഞ്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് മുഖാന്തരം ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ശുഭകാലവും ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് രാവിലെ സങ്കടങ്ങളിലിരിക്കുന്നവരെ, വേദനയിലിരിക്കുന്നവരെ, പ്രതിസന്ധികളിലിരിക്കുന്നവരെ, രോഗത്തിലിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരെ, സർജറിക്കൊക്കെ വിധേയപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവർക്കും ആശ്വാസം തരാൻ കഴിയുന്ന ദൈവം, ഏകസത്യ ദൈവം ഞങ്ങൾ തിരിച്ചറിയുന്നു. അവരുടെ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കേൾക്കണമേ. ആമേൻ.